എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബാലൻസ് വന്ന ഇഡ്ഡലി വെച്ച് നല്ലൊരു ഐറ്റം തയ്യാറാക്കിയാലോ. പ്രത്യേകിച്ച് പേരൊന്നും ഇതിനില്ല, പക്ഷെ പേരിലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഇഡ്ഡലി ചെറിയ പീസുകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ക്യാരറ്റ്, ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയ കഷ്ണം ക്യാബേജ്, തക്കാളി, വലിയ തക്കാളി, അതുപോലെ പച്ചമുളക്. പച്ചമുളകിനേക്കാൾ നല്ലത് എപ്പോഴും ക്യാപ്സിക്കുമാണ്, പക്ഷെ എൻ്റെ ഇടയിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്. അതുപോലെ തന്നെ നമുക്കിതിൽ മല്ലിയില, പുതിനയില കിട്ടാൻ നല്ലതായിരിക്കും, പക്ഷേ ഞാൻ കുട്ടികൾക്കൊട്ട് ഇഷ്ടമില്ലാത്ത കാരണം അതിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചിക്കൻ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതാണ്, പക്ഷെ ഞാൻ ക്രഷ് ചെയ്തപ്പോൾ വല്ലാതെ കൊണ്ട് ഇതായി. അത്രയൊന്നും ആവണ്ട, നമുക്ക് ചെറിയ പീസിൽ കടിച്ചെടുക്കാൻ പാകത്തിനായിരിക്കണം. അതായി കുറച്ചുകൂടി ടേസ്റ്റ്. അതേപോലെ തന്നെ മയോണീസ് നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ക്യാരറ്റ്, സവാള, ക്യാബേജ്, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് നമ്മൾ മയോണീസിൽ ഉപ്പുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയിലും ഉപ്പുള്ളത് കൊണ്ടാണ് ഉപ്പ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് മയോണീസ് ഒഴിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ടിഫിനായിട്ടും അതുപോലെ സ്നാക്സായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നിങ്ങളൊരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.